അഫ്ഗാനിസ്ഥാനിലെ നഗരങ്ങൾ ഒന്നൊന്നായി താലിബാൻ കീഴടക്കുകയാണ്. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെയാണ് താലിബാൻ നഗരങ്ങൾ കീഴടക്കുന്നത്. താലിബാൻ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ വിലയേറുന്നതായി തഖാർ പ്രവിശ്യ കൗൺസിൽ അംഗങ്ങൾ പറയുന്നു. ഇവിടങ്ങളിൽ സ്കൂളുകളും ക്ലിനിക്കുകളും അടച്ചിരിക്കുന്നു. സേവനങ്ങളെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതായി. ജനങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് എന്നും തഖാർ പ്രവിശ്യ കൗൺസിൽ അംഗമായ മുഹമ്മദ് അസം അഫ്സാലി പറയുന്നു. താലിബാൻ പിടിച്ചടക്കിയ നഗരങ്ങളിൽ വീണ്ടും താലിബാൻ ശാസനങ്ങൾ തിരിച്ചു വരികയാണ്. സ്ത്രീകൾ വീട് വിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങരുതെന്നാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ചിറകരിയുന്ന താലിബാന്റെ ആദ്യ ശാസനം. ഇനി പുറത്തിറങ്ങണമെങ്കിൽ തന്നെ ഒരു പുരുഷന്റെ കൂടെയായിരിക്കണം. അതുപോലെ പുരുഷന്മാരെല്ലാവരും താടി നീട്ടി വളർത്തി യാഥാസ്ഥിതിക മുസ്ലിമായി മാറണം. ഇങ്ങനെ പോകുന്നു ശാസനകൾ. ചില പ്രവിശ്യകളിലെ ജില്ലകൾ ഒന്നൊന്നായി താലിബാൻ കീഴടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാപ്പിസ പ്രവിശ്യയിലെ തഗബ് ജില്ല താലിബാൻ പിടിച്ചു. അഫ്ഗാനിസ്ഥാനിലെ വടക്കുകിഴക്കൻ പ്രവിശ്യയായ തഖാറിലാണ് താലിബാൻ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചത്. പെൺകുട്ടികൾക്ക് സ്ത്രീധന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന താലിബാൻ ശാസനയ്ക്കെതിരെ സിവിൽ സൊസൈറ്റി പ്രവർത്തകർ രംഗത്തെത്തി. പുരുഷന്മാരുടെ കൂടെയല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്നാണ് താലിബാൻ താക്കീത് ചെയ്യുന്നത് എന്ന സിവിൽ സൊസൈറ്റി പ്രവർത്തകയായ മെറാജുദ്ദീൻ ഷറഫി പറഞ്ഞു. തെളിവില്ലാതെ വിചാരണ ചെയ്യുമെന്നും താലിബാൻ അനുശാസിക്കുന്നതായും മെറാജുദ്ദീൻ ഷറഫി പറയുന്നു. താലിബാൻ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന് അബ്ദുള്ള ഖർലുക് പറയുന്നു. അതേസമയം വേൾഡ് ട്രേഡ് സെന്ററിൽ ആക്രമണം നടത്താനുള്ള അൽഖ്വയ്ദയുടെ നീക്കത്തിൽ കൈപൊള്ളിയത് അഫ്ഗാനിസ്ഥാനെ വർഷങ്ങളായി കാൽക്കീഴിലാക്കിയ താലിബാനാണ്. അമേരിക്കൻ ആക്രമണത്തിൽ മുച്ചൂടും തകർത്ത താലിബാൻ ഭീകരർ ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നതിന്റെ ചുവട് പിടിച്ചാണ് താലിബാൻ തിരിച്ചു കയറുന്നത്. അമേരിക്ക പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറിയാൽ കേവലം 6 മാസത്തിനകം തന്നെ അഫ്ഗാനിസ്ഥാൻ സർക്കാർ തകരുമെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാന്റെ വടക്കു ഭാഗങ്ങൾ താലിബാന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ 398 ജില്ലകളിൽ ഇപ്പോൾ 107 നിയന്ത്രിക്കുന്നത് താലിബാനാണ്. സെപ്റ്റംബർ 11 മുഴുവൻ അമേരിക്കൻ സൈനികരും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മടങ്ങാനാണ് തീരുമാനം. സർക്കാർ സൈനികരുമായി നിരവധി സ്ഥലങ്ങളിൽ താലിബാൻ ഭീകരർ യുദ്ധത്തിലാണ്. അഫ്ഗാനിസ്ഥാന് താജിക്കിസ്ഥാനുമായുള്ള പ്രധാന അതിർത്തി പോലും ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലായി. അഫ്ഗാനിസ്ഥാൻ എന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു നിധിയായിരുന്നു. അമേരിക്കയെ തങ്ങളോട് അടുപ്പിക്കുന്ന ഘടകമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. USSR കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ അമേരിക്ക കോടികളും ആയുധങ്ങളും ഒഴിവാക്കിയത് പാക് രഹസ്യാന്വേഷണ ഏജൻസിയിലൂടെയാണ്. പിന്നീട് ശീതയുദ്ധം കഴിഞ്ഞപ്പോഴും തീവ്രവാദികളെ ഇന്ത്യക്കെതിരെ തിരിയാൻ പാകിസ്ഥാൻ പല വിദ്യകളും പയറ്റിയിരുന്നു. ഇന്ത്യൻ വിമാന റാഞ്ചലിൽ പോലും അഫ്ഗാനിസ്ഥാനെ സുരക്ഷിത സ്ഥലമായിട്ടാണ് തീവ്രവാദികൾ കണ്ടത്. അതേസമയം അമേരിക്കയിൽ 2001 ഭീകരാക്രമണം നടന്നതോടെ പാകിസ്ഥാന് വീണ്ടും ശുക്രൻ ഉദിക്കുകയായിരുന്നു. താലിബാനെ നേരിടാൻ അമേരിക്കൻ സൈന്യത്തിന് താവളങ്ങൾ വിട്ടു നൽകി ശതകോടികളും ആ പേരിൽ വിമാനങ്ങളും അടക്കമുള്ള ആയുധങ്ങളും സ്വന്തമാക്കിയ പാകിസ്ഥാന് ഇപ്പോൾ അമേരിക്ക പിന്മാറുന്ന അവസരത്തിൽ താലിബാൻ ശക്തി പ്രാപിച്ചാൽ ഭയക്കാൻ ഏറെയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.